ഹലോ മൈചങ്സ് ആർ യു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടിക്കകത്തുള്ള 10th സ്റ്റാൻഡേർഡ് എന്നുള്ള ചാപ്റ്റർ വൈസ് ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ്ണ സപ്പോർട്ട് ഈ ഒരു കോഴ്സിന് വേണമെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ടെക്സ്റ്റ് നമ്മൾക്ക് വെറുതെ അവിടുന്ന് ഇവിടുന്നും വായിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള പരീക്ഷകൾക്കൊന്നും മെയിൻസ് പരീക്ഷകൾക്കൊന്നും നമ്മൾക്ക് എഴുതാൻ പറ്റത്തില്ല. സോ നന്നായിട്ട് ഗഹനമായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. സോ ഞാൻ എ ടു ഇസഡ് കാര്യങ്ങൾ ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ 10th സ്റ്റാൻഡേർഡിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്താൽ അങ്ങ് പഠിച്ച് പഠിച്ച് പോകാം. അന്നേരം ബാക്കിയുള്ള ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. അപ്പം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഹിസ്റ്ററിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് ലോകം 20th century, മൂന്നാമത്തതാണ് പൊതുഭരണം, നാലാമത്തത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, അഞ്ചാമത്തത് സംസ്കാരവും ദേശീയതയും, ആറാമത്തത് സമരവും സ്വാതന്ത്ര്യവും ആണ്. ഇതാണ് നമ്മൾക്ക് പാർട്ട് വണ്ണിനകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞത്. അപ്പം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, അതായത് 10th class ഹിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാം. അതിനകത്ത് ഓർഡർ അനുസരിച്ചിട്ടങ്ങ് പിന്നെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾ ആ പ്ലേലിസ്റ്റ് അങ്ങ് സേവ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് ഒന്ന് വായിച്ചതിന് ശേഷം 2x കണ്ടാൽ മതിയല്ലോ. അപ്പം അതിനുശേഷം ഞാൻ പ്രാക്ടീസൂടെ ചെയ്യിപ്പിക്കാം. അപ്പം ആദ്യം നമ്മൾക്ക് എവിടെയൊക്കെയാണ് സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ച് പഠിച്ച് പോകണം. ആൻസർ ചെയ്യാം അതിനുശേഷം, കേട്ടോ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ ഒരു സംഭവം എവിടാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമാരനാശാന്റെ സ്മാരകം കായിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ജ്ഞാനോദയം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമായിട്ടാണ് നമ്മളുടെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജ്ഞാനോദയം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ആരംഭിച്ചതെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ്. ഏതാണ് ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകൾ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പം യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടു. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 18th century രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട, എവിടെയാണ് വടക്കേ അമേരിക്കയുടെ ഏത് നൂറ്റാണ്ടിൽ? 18th century രണ്ടാം പകുതിയിൽ, മുദ്രാവാക്യമായിരുന്നു ഇത്. ആരാണ് രൂപം നൽകിയത്? ജെയിംസ് ഓർട്ടിസ് ആണ് ഈ ഒരു മുദ്രാവാക്യം രൂപം നൽകിയത്. ജെയിംസ് ഓർട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിലെ കുടിയേറ്റം 1492 സ്പാനിഷ് ഗവൺമെന്റിന് നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. റെഡ് ഇന്ത്യൻസ്. ഒന്നുകൂടെ വായിക്കാം. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി എവിടെ എത്തി? വടക്കേ അമേരിക്കയിലെത്തിയ ആരാം? ക്രിസ്റ്റഫർ കൊളംബസ്. തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന്, എവിടത്തെയാണ് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ, എങ്ങോട്ടേക്കാണ് വന്നത്? വടക്കേ അമേരിക്കയിലേക്ക്. മതപീഡനത്തെ തുടർന്ന് 17th century മേഫ്ലവർ എന്ന കപ്പലിൽ, കപ്പലിൻ്റെ പേര് പ്രീവിയസ് ആണ്, മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഒന്നുകൂടെ പറയാം. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17th century മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. അവർ തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെട്ടു.
യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും ആര് കവർന്നു? യൂറോപ്യർ കവർന്നു. അപ്പം ആര് കുടിയേറി? യൂറോപ്യന്മാരുടെ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അപ്പം അത്രയും കാര്യം നമ്മളവിടെ ഓർത്തു വെച്ചാൽ മതി. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃ രാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ആണ് മെർക്കന്റലിസം എന്നറിയപ്പെടുന്നത്. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ആണ് മെർക്കന്റലിസം എന്ന് അറിയപ്പെട്ടത്. മെർക്കന്റലിസം. അപ്പം ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ കോളനിയിൽ നടപ്പിലാക്കിയ ഏത് നയം? വാണിജ്യ നയം. മെർക്കന്റലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അവയിൽ ചിലത് ഇനി പറയുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വന്നത്. സോ അത് നന്നായിട്ട് വൃത്തിയായിട്ട് വായിക്കണം. ഈ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ ഏതോ രാജ്യവും അല്ലെങ്കിൽ ഏത് പിന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 5 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. മനസ്സിലായോ? അതായത് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പിന്നെ കമ്മ്യൂണിക്കേഷൻ മാത്രം മതി, വേറെ ഒരാൾ വന്നിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് കപ്പലുകൾ അവരുടേതോ കോളനികളുടേതോ മാത്രമേ യൂസ് ചെയ്യാമോ എന്ന് പറഞ്ഞത്. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ആരുടെ മുദ്ര പതിപ്പിച്ചു? ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിച്ചു. എവിടെയാണ് നടക്കുന്നത്? അമേരിക്കയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും അമേരിക്കയുടെ സീലല്ല, പകരം ഇംഗ്ലണ്ടിൻ്റെ മുദ്രയൊന്ന് പതിപ്പിച്ചു. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കയറ്റുമതി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രയും പ്രൊഡക്ട്സുകൾ വേറെ ഒരു രാജ്യത്തേക്കും കൊടുക്കാൻ പറ്റത്തില്ല. അമേരിക്കയിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ എങ്ങോട്ടേക്ക് പറ്റത്തുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക്. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ നൽകണം. മനസ്സിലായോ? അപ്പം ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ നൽകണം. കോളനികളിലെ ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇപ്പം ഏതൊക്കെ സംഭവങ്ങൾ കാണാം? ഇറക്കുമതി ചെയ്യുന്നത്, കയറ്റുമതി ചെയ്യുന്നത്, അത് വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. മനസ്സിലായോ? ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിന് ടാക്സ് കൊടുക്കണം. തേയില, ഗ്ലാസ്, കടലാസ് എന്തൊക്കെയാണ്? തേയില, ഗ്ലാസ്, കടലാസ് ആണ് ഇറക്കുമതി ചെയ്തത്. തേയില, ഗ്ലാസ്, കടലാസ്. അപ്പം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഇറക്കുമതി ചെയ്തത്. നമ്മൾ ഇപ്പോൾ ഒരു തേയില ഒരു ഗ്ലാസ് ഇമാജിൻ ചെയ്യുക. അതിനകത്ത് നമ്മൾക്ക് ഇപ്പോഴത്തെ ടീ ബാഗ് ഒക്കെ ഉണ്ടല്ലോ, ടീ ബാഗിനകത്ത് തേയില, കടലാസ്. അത് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ഇറക്കുമല്ലേ, നമ്മൾ ചായക്കകത്തുള്ളൂ. സോ ഇറക്കുമതി ചുങ്കമാണ്. കയറ്റുമതി ചുങ്കമാണ് ഏത്? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില എല്ലാം എന്താണ്? കയറ്റുമതി ആണ്. മനസ്സിലായി? ഇപ്പോൾ ഇവിടെ എന്താണ് ചുങ്കം കൊടുക്കേണ്ടത്? ഇറക്കുമതിക്കതിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ആ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഫസ്റ്റ് വൺ ഈസ് സീൽ ഓർക്കണം. ഇനി സെക്കൻഡ് വൺ കപ്പലുകളുടെ കാര്യം, അവർ തമ്മിലുള്ള കോൺട്രാക്ട്. കയറ്റുമതി, പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില എല്ലാം ഏതിന് മാത്രമേ പറ്റത്തുള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കയറ്റുമതി മാത്രമേ പറ്റത്തുള്ളൂ.
ഇനിയും സൈന്യത്തിനുള്ള താമസ സ്ഥലവും സൗകര്യങ്ങളും എല്ലാം കോളനിക്കാർ തന്നെ നൽകണം. അതാണ് ഇവിടുത്തെ കയറ്റുമതിയും ഇറക്കുമതിയും വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. സീല് കൊടുക്കണം, കപ്പൽ ഓർക്കണം. ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ നമ്മളുടെ സൈനികരുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും അത്യാവശ്യ താമസ സ്ഥലവും കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ബോസ്റ്റൺ ഡീ പാർട്ടി, ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ആണ്. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. എന്തിന്റെ മേലാണ്? തേയില. ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇറക്കുമതി ചുങ്കം കൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് വന്നു? ഭയങ്കര പ്രതിഷേധം ഉയർന്നു വന്നു. ഈ ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം, 73 December 16 രാത്രിയില് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം, എവിടുത്തെയാണ്? ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന എത്ര പെട്ടി തേയിലകൾ, 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെയുണ്ട് ആൻസർ. എവിടെ വെച്ചാണ് നടന്നത്? ബോസ്റ്റണിൽ വെച്ചിട്ടാണ് നടന്നത്. അത് വളരെ വ്യക്തമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ടീ പാർട്ടി തേയില വലിച്ചെറിഞ്ഞു, എത്ര പാക്കറ്റ്? 342 പെട്ടിയാണ് വലിച്ചെറിഞ്ഞത് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. എപ്പോഴാണ്? 73 December 16 എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ? ഇനി കുറച്ച് ആൾക്കാരുടെ ഐഡിയാസ് ആണ്. ജോൺ ലോക്ക, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ലോക്കാണ്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക. അതിനെ ലോക്ക് ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഇനി തോമസ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലമായി കീഴടങ്ങി കഴിയണമെന്ന് യുക്തിക്കു നിരക്കുന്നതല്ല. തോമസ് പെയിൻ്റെ എന്താണ്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് പെയിൻ. അതായത് നമ്മൾക്ക് വേറൊരാളുടെ അണ്ടറിലുള്ള ഭരണം പറ്റത്തില്ല, അതാണ് പെയിൻ. അത് ഭയങ്കര പെയിൻ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികൾ 1774 ഇപ്പൊ ബോസ്റ്റൺ ഡീ പാർട്ടി നമ്മളുടെ മനസ്സിൽ വേണം, 73 നടന്നത്. 74 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇപ്പോഴും പരീക്ഷയ്ക്ക് വന്നതാണ് ലേറ്റസ്റ്റ് പ്രിലിംസ് പരീക്ഷയ്ക്ക്. ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു വർഷം 74. ഏത് പ്രദേശമാണ്? ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികളാണ് സമ്മേളിച്ചത്. എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ് സമ്മേളിച്ചത്. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. വർഷം 74 എവിടെയാണ് സമ്മേളിച്ചത്? ഫിലാഡൽഫിയയിലാണ്. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്താണ്? വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അധികാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. അമേരിക്കയിലെ കോളനികൾ ഇംഗ്ലണ്ടിലെ രാജാവിന് ടാക്സ് ഒന്നും ചുമത്തരുത്, വ്യാപാരങ്ങളും വ്യവസായങ്ങളും മേലുള്ള നിയന്ത്രണങ്ങളെല്ലാം മാറ്റണമെന്നും പറഞ്ഞൊരു ഒരു ഡോക്യുമെന്റ് എഴുതി, ഒരു ലെറ്റർ എഴുതി കൊടുത്തു. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിനു വഴിതെളിച്ചു. മനസ്സിലായി? അപ്പൊ ലെറ്റർ കൊടുത്തപ്പം എന്ത് ചെയ്തു? ഇത് പിന്നെ ഇതെല്ലാം കുറെ സൈന്യത്തെ കൂടെ അയച്ചു, ഈ പറഞ്ഞിരിക്കുന്ന കോളനികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇവർ യുദ്ധം തുടങ്ങിയത്. 1775 രണ്ടാമത്തെ സമ്മേളനം എഗെയിൻ ഫിലാഡൽഫിയയിൽ തന്നെയാണ് ചേർന്നത്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇപ്പം നമ്മൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പോലെ ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന. 75 ഫിലാഡൽഫിയയിൽ ചേർന്ന കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. ആരനെയാണ്? ജോർജ് വാഷിംഗ്ടണിനെ ആണ് കോണ്ടിനെന്റൽ
സൈന്യത്തിൻ്റെ തലവനായി തെരഞ്ഞെടുത്തു. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. അപ്പം 1774 1775 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ നടന്നത്, കോൺഗ്രസിൻ്റെത് ഒന്നും രണ്ടും. അവിടെ വെച്ചിട്ട് ജോർജ് വാഷിങ്ടണിനെ സൈന്യത്തിൻ്റെ തലവനായിട്ട്, അപ്പം ഏത് വർഷമാണ്, 75 തിരഞ്ഞെടുത്തത്. അപ്പം ഈ സമയം തന്നെ തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന കൃതിയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇപ്പൊ ഏത് വർഷമാണ് ഇവര് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? ഡേറ്റ് 1776 ജൂലൈ 4 എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ, അപ്പൊ ആരൊക്കെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്? അപ്പൊ ഇവയ്ക്കുമാണ് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് താഴെ നൽകിയിരിക്കുന്നത്. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പം ഈ ലോക പ്രശസ്ത കോണ്ടിനെന്റൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ജൂലൈ 4 ജൂലൈ 4 76. അപ്പം നമ്മുടെ മനസ്സിൽ 73 74 75 76 ഒന്നാം കോണ്ടിനെന്റൽ 1 74 2 ജോർജ് വാഷിങ്ടണിനെ നിയമിച്ചത്, മൂന്നാമത്തേനകത്താണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ജൂലൈ 4. എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയിട്ടാണ്. ഇനി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ യുദ്ധം അവസാനിച്ചു 76 ജൂലൈ 4. ഇനി 83 ആരംഭിച്ച യുദ്ധം, പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും ആരംഭിച്ച യുദ്ധം 81 അവസാനിച്ചു എന്നിട്ടാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം, വീണ്ടും ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. ഇനി 83 പാരീസ് ഉടമ്പടി പ്രകാരം, ഒന്നുകൂടെ പറയാം, 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം ജൂലൈ 4 നടത്തി. അന്നു മുതൽ ആര് യുദ്ധം തുടങ്ങിയെന്നാണ് പറയുന്നത്? അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരുടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ യുദ്ധം എൻഡ് ചെയ്തത് 1781 അവസാനിച്ചത്. 76 സ്റ്റാർട്ട് ചെയ്തു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ, എൻഡ് ചെയ്തു 81. ഇനി പാരീസ് ഉടമ്പടി പ്രകാരം, പാരീസ് ഉടമ്പടി കറക്റ്റ് ആയിട്ട് പഠിക്കണം, യുദ്ധം അവസാനിച്ച് 2 83 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് എത്ര കോളനികളുടെ, 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ, ആരുടെ നേതൃത്വത്തിലാണ്, ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ആര് വന്നു? ജോർജ് വാഷിങ്ടൺ വന്നു. അപ്പൊ അത്രയുമാണ് നമ്മൾക്കിവിടെ ഓർത്തു വെച്ചേക്കേണ്ട കാര്യം. ആരാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്? ജെയിംസ് മാഡിസൺ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ഏത് ദിവസമാണ്? 76 ജൂലൈ 4. ആരാണ് അത് എഴുതിയത്? അതുപോലെ തന്നെ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ സ്റ്റാർട്ട് ചെയ്ത യുദ്ധം എന്നാണ് അവസാനിച്ചത്? ഏതാണ് പാരീസ് ഉടമ്പടി? പാരീസ് ഉടമ്പടി പ്രകാരം എത്ര കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു? അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കണോ അതോ വെറുതെ വായിച്ചു പോയാൽ മതിയോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ പറയുമ്പോൾ കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇങ്ങനെ പറയണോ അതോ വെറുതെ വായിച്ചൊന്ന് പോയേച്ചാൽ മതിയോ എന്നിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യവും നൽകി. അപ്പം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കെല്ലാം ഇത് നമ്മൾക്ക് ഇത് നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി, ഇപ്പം ഈ ഒരു സംഭവം കാണുമ്പോൾ റിപ്പബ്ലിക്കൻ എന്ന് പറയുമ്പോൾ ചാടി കയറി ഫ്രഞ്ച് എഴുതി വെക്കരുത് തെറ്റിപ്പോകും എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത്
ആരുടേതാണ്, അമേരിക്കയാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നിട്ടാണെങ്കിൽ പോലും ആദ്യമായിട്ട് ലോകത്തിന് ഈ ഒരു ഐഡിയ നൽകിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയാണ്. അപ്പം റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കും. അപ്പം അടുത്ത ദിവസം നമ്മൾക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. കോമൺ സെൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന കൃതി എഴുതിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് കോമൺ സെൻസ്? തോമസ് പെയിൻ. അമേരിക്കൻ കോൺഗ്രസിൽ കോൺഗ്രസ് ലോക പ്രശസ്തമായുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776. പാരീസ് ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി വരുന്നത്. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് 81. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും കൂടിയിട്ടാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റാണ് ജോർജ് വാഷിങ്ടൺ. അടുത്തത് സ്വാതന്ത്ര്യം തന്നെ അമൃതം ആരുടേതാണ്? കുമാരനാശാന്റേതാണ്. യൂറോപ്പിൽ ഏത് രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ശാസ്ത്രീയം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്ക. ക്രിസ്റ്റഫർ കൊളംബസ് 492 എത്തിയ സ്ഥലം വടക്കേ അമേരിക്ക. തീർത്ഥാടക പിതാക്കൾ ഏത് രാജ്യത്തു നിന്ന് വന്നതാണ്? ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരാണ്. അമേരിക്കയിൽ എത്തിയ കപ്പൽ മേ ഫ്ലവർ. മെർക്കന്റലിസം എന്ന വാണിജ്യ നയം നടപ്പിലാക്കിയത് ഇംഗ്ലണ്ടാണ്, വടക്കേ അമേരിക്കയിലാണ് നടപ്പിലാക്കിയത്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം December 16, 1773. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റിനും ആവില്ല. ജോൺ ലോക്ക്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ജെയിംസ് ഓട്ടിസ്. ഏതെങ്കിലും വിദേശ ശക്തികൾക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കാൻ കഴിയണമെന്ന് യുക്തിക്കു നിരക്കുന്നതല്ല തോമസ് പെയിൻ ആണ്. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം 1874. രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്നത് 1775. ജോർജ് വാഷിങ്ടൺ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് വന്നത് 1775. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പം ഇങ്ങനെ പഠിപ്പിക്കണോ അതോ ചെറുതെ വായിച്ചു വിട്ടാൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ സിജിബി ജ്യൂസ് അക്കാദമിയാണ്, ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു.